അച്ഛൻ വിളിച്ചോ? ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇത് ചോദിക്കാനാണോ വിളിച്ചേ? വിളിച്ചത് അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഉവ്വ് പറഞ്ഞിരുന്നു. അതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞതാണല്ലോ, അല്ലേ അമ്മേ? ആ പ്രപ്പോസലിനോട് താല്പര്യമില്ലെന്ന് അല്ലേ? ആ പ്രപ്പോസലിനോട് മാത്രമല്ല, തൽക്കാലം ഒരു പ്രപ്പോസലിനോടും. അരവിന്ദാക്ഷൻ സാറിന് മോക്ക് അറിയാമല്ലോ. അറിയാം. അദ്ദേഹത്തിന്റെ ഞാനിപ്പോ വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നില്ല ചാ. പിന്നെ ഈ ഡിസ്കഷന്റെ ആവശ്യമുണ്ടോ? എക്സാമിന്റെ ടൈം ആയതുകൊണ്ടാണോ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ, എക്സാം ഒക്കെ കഴിഞ്ഞ് സാവകാശം മതി. പക്ഷെ അതിനു മുമ്പ് ഒരു നിശ്ചയം നടത്തി വെക്കാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പയ്യനെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ, അല്ലേ ഭാഗ്യലക്ഷ്മി? അതെ, നിന്റെ ഇഷ്ടമാ മോളെ പ്രധാനം. എങ്കി എനിക്ക് ഇപ്പോഴേ ഇഷ്ടമല്ലെന്നങ്ങ് വിചാരിച്ചു. സാധാരണ അച്ഛനമ്മമാര് ചെയ്യുന്ന പോലെ ഒരു ചടങ്ങിനൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ കോളേജിൽ ചേർത്തത്. പഠിക്കാനല്ലേ? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നതോടെ പഠിത്തവും കഴിയുന്നൊന്നുമില്ലല്ലോ. എനിക്കിനിയും പഠിക്കണമെന്നുണ്ട്, റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലാകാലോ. നമ്മുടെ കോളേജിൽ തന്നെ മാരീഡായി എത്രയോ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു. ശരിയല്ലേ, ചേച്ചിയുടെ ക്ലാസ്സിൽ തന്നെ ആശാലതയും രേവതിയും മാരീഡല്ലേ. അവർക്ക് പഠിക്കാമെങ്കിൽ പിന്നെ ചേച്ചിക്ക് മാത്രം എന്താ തടസ്സം? ആശാലതയുടെ രേവതിയുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ കാര്യം അറിയൂ. വിവാഹം എനിക്കിപ്പോ താല്പര്യം ഇല്ലാത്ത സബ്ജക്റ്റാ. ഞാനൊരു ന്യൂസ് അറിഞ്ഞല്ലോ, ഒരു പ്രപ്പോസൽ ന്യൂസ്. പ്രസാദേട്ടൻ എങ്ങനെ അറിഞ്ഞു? ബാബു വീട്ടിൽ വന്ന് പറഞ്ഞതാ. ശരിയാണോ, പ്രപ്പോസൽ വന്നിരുന്നോ? വന്നിരുന്നു. എങ്ങനെ, നല്ല ആലോചനയാണോ? മറ്റുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞ മനസ്സിലായില്ല. എല്ലാവർക്കും താല്പര്യം തോന്നുന്നു. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ ചോദിച്ചത്, യമനയുടേതാ. എന്റെ മറുപടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. അതെന്താ, നല്ല പ്രപ്പോസൽ ആണെങ്കിൽ സമ്മതിച്ചൂടെ? ജീവിതത്തിലെ ഏക ലക്ഷ്യം കല്യാണം കഴിക്കലല്ലോ. ബ്യൂട്ടിഫുൾ റിപ്ലൈ. പക്ഷേ കല്യാണം കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതെന്തോ, ഞാനിപ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പഠിത്തത്തിനാ. എനിക്ക് റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. അത് നല്ല കാര്യമാണ്. ഇത് അച്ഛനോട് പറഞ്ഞോ? പിന്നെ പറയാതെ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഓഹോ, വേറെ ആരും ഇല്ലെന്ന് അങ്ങ് തീരുമാനിച്ചോ? ആ എന്തുവാകട്ടെ, വിവാഹത്തെ പറ്റി ഇവനൊരു തീരുമാനമെടുത്ത് സ്ഥിതിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ആരും നിർബന്ധിച്ചാലും. അതത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രപ്പോസലിന്റെ കാര്യവും പറഞ്ഞ് അച്ഛൻ മിക്കവാറും പ്രസാദേട്ടനെ വിളിക്കും. അങ്ങനെ വിളിച്ചാ എനിക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയണേ. യമനക്കല്ലാതെ വേറെ ആർക്ക് അനുകൂലമായ സാക്ഷി പറയാ? ഇത്ര വിശ്വാസമില്ലേ പ്രസാദേട്ടനെ? 100%. ബാബു ഒന്ന് ആ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഷോക്ക്ഡായി പോയി. എന്തിനാ ഷോക്ക്ഡായത്? എന്തിനാണെന്ന് ചോദിച്ചാ എന്തിനോ